This ആൾക്കാരും. conference will now be recorded. അപ്പോ ഈ രണ്ട് എന്തിലുള്ള ആൾക്കാരെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ എവിടെയാണ്? അപ്പോ ഈ അവസ്ഥകളുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും എഐ പിൻ പറഞ്ഞൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടാനും മക്കളില്ലാത്തൊരുവനോട് കുട്ടിക്കൊരു പേരിടാനും ചൊല്ലവേ നീ കൂട്ടുകാര രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെ തീ കണ്ടുപോ എന്ന് എ ഐ ഇപ്പം പാടിയിട്ടുണ്ട്. നമ്മൾ കോവിഡിന്റെ കാലത്ത് പല സാമ്പത്തിക പ്രതിസന്ധികളും പലതും വന്നപ്പോൾ നമ്മൾ പലപ്പോഴും അറിഞ്ഞു. പലപ്പോഴും നമ്മൾ പലതും ഉണ്ടെന്ന് അഹങ്കരിക്കുകയും പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റുമുള്ളിടത്തുകൂടെ അതൊന്നുമില്ലാത്തവരുടെ മുന്നിലേക്ക് നമ്മുടെ ആർഭാടങ്ങളൊക്കെ, ആർഭാടം നിറഞ്ഞ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള ജീവിതമോ ഒക്കെ ഒലിപ്പിച്ച് കാണിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒന്നും നൊമ്പരമോർത്തില്ല. പക്ഷേ പുതിയ കാലത്ത് കോവിഡ് വന്നപ്പോൾ സാമ്പത്തിക രംഗം അല്ലെങ്കിൽ ഒരു നമ്മുടെ സാമൂഹ്യ അവസ്ഥിതി മാറിയപ്പോൾ നമ്മൾ ഈ വാക്കുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കുകയാണ്. അടുത്ത സ്ലൈഡ്. അപ്പോൾ കൊറോണ വൈറസ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒത്തിരി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കൊറോണ വൈറസ് ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ COVID-19 എന്ന് പറയുന്നത് ഒരു കണ്ടാജിയസ് ഡിസീസ് കോസ് ബൈ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം കൊറോണ വൈറസ് സാർസ് കോവി ടു. അതിനു മുമ്പേയും മേഴ്സ്, സാർസ് കോവി വൺ എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ കേസ് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്ന് 2019 ഡിസംബർ, ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് ലോകം മുഴുവൻ പടർന്നു. ഇറ്റ് ഹാസ് സീൻ സ്പ്രെഡ് വേൾഡ് വൈഡ് ലീഡിംഗ് ടു ആൺ ഓൺ ഗോയിങ് പാൻഡമിക്. ആൻഡ് സിംറ്റംസ് ഓഫ് COVID-19 ആർ വേരിയബിൾ അല്ലെ? നമുക്ക് പലപ്പോഴും അറിയാം, പലപ്പോഴും സിംറ്റംസ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ സ്പെക്ട്രങ്ങളാണ്. ചിലപ്പോൾ ഒന്നും കാണില്ല, ചിലപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള ശ്വാസമുട്ടലും മരണം വരെ എത്തിക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. യൂഷ്വലി കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് പനി ഉണ്ടാവാം, ഫീവർ ഉണ്ടാവാം, കഫ്. കഫ് യൂഷ്വലി ഡ്രൈ കഫ് ആണ്, നമ്മൾ പലപ്പോഴും കുത്തി കുത്തിയുള്ള ചുമ എന്ന് പറയുന്നത്. ഫറ്റീഗ് ഉണ്ടാവാം, വളരെയധികം ക്ഷീണം ഉണ്ടാവാം, ശ്വാസമുട്ടലുകൾ ഉണ്ടാവാം. ഇതിന്റെ ഒരു ടിപ്പിക്കൽ സിംറ്റം ആണ് ലോസ് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ്. പലപ്പോഴും നമുക്ക് വായിൽ വെക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയാതെ വരിക, മണം അറിയാതെ വരിക, ഇതൊക്കെ ചിലപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്ന അസുഖത്തിന്റെ, പലപ്പോഴും ചിലർ പറയാറുണ്ട് വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ സ്മെൽ അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ അടിച്ചാൽ പോലും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ പനിയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരോട് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് ചിലപ്പോൾ ലോസ് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ്. നമുക്ക് ഒരു അസുഖവും ശരീരത്തിൽ രോഗാണു കയറിയ അതേ നിമിഷമൊന്നും മാനിഫെസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്ന ശരീരത്തിൽ ഈ രോഗാണുക്കൾ പെറ്റുപരുകി നമ്മളുടെ ശരീരത്തിൽ അതിനുള്ള മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള ഒരു സമയമുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സിംറ്റംസ് യൂഷ്വലി 1 to 14 days. അഞ്ചിലൊന്ന് ആൾക്കാർക്ക് യൂഷ്വലി രോഗലക്ഷണങ്ങൾ ഒന്നും കാണാറില്ല. അപ്പോ നമ്മൾ രോഗലക്ഷണങ്ങൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ രോഗം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. രോഗലക്ഷണങ്ങൾ ഇല്ലാതെ രോഗം വഹിക്കുന്നതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് രോഗവാഹകരായേക്കാം, മറ്റുള്ളവരിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. അടുത്ത സ്ലൈഡ്. പലപ്പോഴും പല ആൾക്കാർക്കും വളരെ ചെറിയ സിംറ്റംസോ അല്ലെങ്കിൽ സിംറ്റംസ് ഇല്ലാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏറ്റവും സിവിയർ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ മെഡിക്കൽ ടേമിലെ ARDS എന്ന് പറയുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് ARDS ഏത് റീസൺ കൊണ്ട് വന്നാലും വളരെയധികം മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ്. അപ്പോ ഈ ARDS പലപ്പോഴും നമുക്ക് മൾട്ടി ഓർഗാൻ ഫെയിലുവർ, ഒന്നിൽ കൂടുതൽ അവയവങ്ങളുടെ ഫെയിലുവറിലേക്കും, സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്ന ഷോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്കും, രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയിലേക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ സിവിയർ ആയിട്ടുള്ളവർക്ക് പിൽക്കാലത്ത് നമ്മുടെ അവയവങ്ങൾക്ക് കേടുവരുന്ന, പ്രത്യേകിച്ച് ലങ്സിനും ഹാർട്ടിനും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന് മാറി സിവിയർ ആയിട്ടുള്ള ശ്വാസമുട്ടുള്ള പലർക്കും അല്ലെങ്കിൽ ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ മൂലം പിൽക്കാലത്ത് സിവിയർ ആയിട്ടുള്ള ശ്വാസമുട്ടലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ, നമ്മളൊരു ഒരു വർഷം എന്ന് പറയുന്നത് ഒരു അസുഖത്തെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ചെറിയ കാലമാണ്. അപ്പൊ നമുക്കിനി കാലങ്ങൾ കഴിഞ്ഞാലേ ഇതിന്റെ എത്രത്തോളം എഫക്ട് ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. നമുക്ക് പലപ്പോഴും ദേർ ഇസ് എ കൺസേൺ അബൌട്ട് എ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ഫ്രം ദ അക്യൂട്ട് ഫേസ് ഓഫ് ഡിസീസ് ബട്ട് കണ്ടിന്യൂ ടു എക്സ്പീരിയൻസ് എ റേഞ്ച് ഓഫ് എഫക്ട്സ് നോൺ ആസ് ലോങ് കോവിഡ് ഫോർ മന്ത്സ് ആഫ്റ്റർ വേർഡ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും കുറെ നാളത്തേക്ക് ലോങ് കോവിഡ് എന്ന് ഞങ്ങൾ പൊതുവായി പറയുന്ന ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും കോവിഡിന്റെ പല മാനിഫെസ്റ്റേഷൻസും ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ ഉണ്ടായേക്കാം.
അപ്പൊ ഈ ഇഫക്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന്, അത് ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള ക്ഷീണമാവാം, ബുദ്ധി ലോസ് ആയിരിക്കാം, മെമ്മറി ലോസ് ആയിരിക്കാം, അതർ കോഗ്നേറ്റീവ് ഇഷ്യൂസ് ആയിരിക്കാം, വളരെ ചെറിയ പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കാം, ശരീരവേദനയായിരിക്കാം, ശ്വാസമുട്ടലായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും പിൽക്കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്ലൈഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇദ്ദേഹത്തെ അറിയാവുന്ന എനിക്കറിയില്ല. ഇദ്ദേഹമാണ് നമ്മൾ ഫാദർ ഓഫ് ഹാൻഡ് ഹൈജീൻ, ഇഗ്നെക്സ് സെമൽവെയ്ൽസ് എന്ന് പറയുന്ന ആളാണ്. വിയന്നയിലെ ഒരു ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. അപ്പോ ഇദ്ദേഹം ഈ ഹാൻഡ് വാഷിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കണ്ടുപിടിക്കുന്ന കാലത്ത് രോഗമുണ്ടാക്കുന്നത് രോഗാണുക്കളാണെന്ന് പോലും കണ്ടുപിടിക്കുന്നതിനേക്കാൾ ലൂയി പാസ്റ്ററിനുമൊക്കെ മുന്നെയാണ് ഇദ്ദേഹം ഈ ഹാൻഡ് ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് കണ്ടുപിടിക്കുന്നത്. ഇദ്ദേഹം ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഡോക്ടേഴ്സും മിഡ്വൈഫ്സ് എന്ന് പറയുന്ന നഴ്സുമാരെ പോലുള്ള ആൾക്കാര് പലപ്പോഴും ഡെലിവറി എടുക്കാറുണ്ടായിരുന്നു. അപ്പോ മിഡ്വൈഫ്സ് എടുക്കുന്ന ഡെലിവറിയിലാണ് പലപ്പോഴും അമ്മമാരിലെ ഡെത്ത് റേറ്റ് കുറവായിട്ട് കണ്ടു. ഡോക്ടേഴ്സ് എടുക്കുന്ന ഡെത്തില് ഡെലിവറിയിൽ കൂടുതൽ ഡെത്ത് കണ്ടു. അപ്പൊ പുള്ളി തെരഞ്ഞു തെരഞ്ഞ് എന്ന് നോക്കിയപ്പോ പുള്ളിക്ക് മനസ്സിലായി പലപ്പോഴും ഈ മിഡ്വൈഫ്സ് എന്ന് പറയുന്ന നഴ്സുമാര് പലപ്പോഴും കൈ നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാറുണ്ടായിരുന്നു, ഡെലിവറിക്ക് മുന്നേ ഡോക്ടേഴ്സ് കഴുകാറില്ലായിരുന്നു. അപ്പോ അദ്ദേഹം ഈ ഹാൻഡ് ഹൈജീൻ കൊണ്ടാണ്, ഹാൻഡ് ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും അസുഖം വരുന്നത്, പെർപ്യൂറൽ സെപ്സിസ് എന്ന് പറയുന്ന അമ്മമാർക്ക് വരുന്ന അസുഖം വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കളിയാക്കി അവസാനം ഒരു ഒരു ഭ്രാന്താശുപത്രിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യം തന്നെ. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ നമ്മൾ 2020 പോലും ഹാൻഡ് വാഷിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയാണ്. അടുത്ത സ്ലൈഡ്. വില്യം ഓസ്ലർ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിൽ 1850-കളിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു ഫിസിഷ്യൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സോപ്പ് വാട്ടർ ആൻഡ് കോമൺ സെൻസ് ആർ ദ ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റൻ. നമുക്ക് അസുഖം വരാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് സോപ്പ് വേണം, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം, അല്ല അതിൽ കവിഞ്ഞ് മറ്റൊന്നും വേണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കോമൺ സെൻസ്. നമ്മൾ കോമൺ സെൻസ് വളരെ കോമൺ അല്ല, ഏറ്റവും അൺകോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ സെൻസും സോപ്പും വാട്ടറുമാണ് ഏറ്റവും വലിയ വലിയ ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് വില്യം മോസ്ലർ. ഡിസ്ഇൻഫെക്റ്റൻ എന്ന് പറഞ്ഞാൽ അസുഖം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ്. അപ്പോൾ വില്യം മോസ്ലർ 19-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്ലൈഡ്. നമുക്കൊക്കെ അറിയാം, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്തൊക്കെയാണ് പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളായിട്ട് ഒരു ബന്ധവും വെക്കണ്ട എന്നുള്ളതല്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ വാട്സാപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഉള്ള കാലത്ത് നമുക്ക് ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, 1-ോ 2-ോ മീറ്റർ അകലത്തിൽ മാത്രം നിന്ന് സംസാരിക്കുക എന്നുള്ളത് ഉപയോഗിച്ച് ഒഴിച്ചാൽ മറ്റുള്ളവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കുക എന്നുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കും. സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്. ക്വാറന്റൈനിങ്. ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ രോഗലക്ഷണമുള്ളവരെ അല്ലെങ്കിൽ രോഗ ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട് ഉള്ളവരെ നമ്മളൊരു നിശ്ചിത കാലത്തേക്ക് ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ വെക്കുന്നതിനെയാണ് ക്വാറന്റൈനിങ് എന്ന് പറയുന്നത്. ഈ ക്വാറന്റൈൻ നിയമങ്ങൾ അല്ലെങ്കിൽ ക്വാറന്റൈനിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസ് ലംഘിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ കോവിഡ് ലോകം മുഴുവൻ പടർന്നത്. ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് സയൻസിൽ പ്രൂഫ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ ഇത് ഭരണകൂടങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് ഈ ഒരു, അതായത് നമ്മൾ തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരു സാധനം വളരെ സൂചി കൊണ്ടെടുക്കേണ്ട ഒന്ന് തൂമ്പ കൊണ്ടെടുക്കേണ്ടെന്ന് വന്ന് പറഞ്ഞ അവസ്ഥയിൽ മാത്രമാണ് ക്വാറന്റൈനിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എല്ലാവരും മനസ്സിലായത്. വെന്റിലേഷൻ ഓഫ് ഇൻഡോർ സ്പേസസ്. നമ്മൾ ഒരിക്കലും ഒരു റൂമിൽ അടച്ചിരുന്ന് കഴിയുന്നതിനേക്കാൾ കാറ്റും വെളിച്ചവും ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള AC ഉള്ള സ്പേസുകളിൽ, ക്രൗഡഡ് ആയിട്ടുള്ള സ്പേസുകളിൽ, പ്രത്യേകിച്ച് തിയേറ്ററുകൾ, സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്പേസുകളിൽ നിന്ന് കൂടുതലായിട്ട് അസുഖം വരാൻ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വെന്റിലേഷൻ കുറവുള്ള അടഞ്ഞ AC ഒക്കെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊക്കെ കഫ് ഹൈജീൻ, ഹാൻഡ് ഹൈജീൻ പോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുഖത്തേക്ക് ചുമയ്ക്കുന്നതോ തുമ്മുന്നതോ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഒരു ഹാൻഡ് കർച്ചീഫോ വെള്ളവും വെച്ചിട്ട് നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മുഖം കവർ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹാൻഡ് വാഷിംഗ്. നമുക്ക് ഹാൻഡ് വാഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കൈകൾ പലപ്പോഴും, കൈ മറ്റൊരാൾ എവിടെയെങ്കിലും സ്പർശിച്ചിട്ട് നമ്മളുടെ കൈ മുഖത്ത് തൊടുന്നതിനേക്കാൾ മുന്നേ കഴുകണമെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം WHO പറഞ്ഞത് ഫേസ് മാസ്ക് വേണ്ടെന്നായിരുന്നു. പക്ഷെ പിന്നെ ഇതിന്റെ ട്രാൻസ്മിഷനെ കുറിച്ച് മനസ്സിലായപ്പോൾ ഫേസ് മാസ്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇപ്പൊ എല്ലാവരും ഒരുവിധം തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഫേസ് മാസ്കിന്റെ ഇമ്പോർട്ടൻസ്
സംസാരിക്കുമ്പോൾ അത് താത്തിയിട്ട് പ്രത്യേകിച്ച് മുഖവും മൂക്കും കവർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസാരിക്കുമ്പോൾ ഫേസ് മാസ്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എത്ര നേരം യൂസ് ചെയ്താലും ഒരു ഉപയോഗമില്ല. നമ്മൾ വഴിയിലൊക്കെ നടക്കുമ്പോൾ ഫേസ് മാസ്ക് യൂസ് ചെയ്യും, പക്ഷെ ഒരാളെ സംസാരിക്കുമ്പോൾ മുഖം ഫേസ് മാസ്ക് താഴ്ത്തിയിട്ടാണ് പലരും സംസാരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഫേസ് മാസ്ക് യൂസ് ചെയ്യണം. നമ്മളോട് സംസാരിക്കുന്ന ആളോട് വളരെ പൊളൈറ്റ് ആയിട്ട് ഫേസ് മാസ്ക് ഉപയോഗിക്കാൻ പറയാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ ഫേസ് മാസ്ക് ഇല്ലാതെ സംസാരിക്കാൻ വരികയാണെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഫേസ് മാസ്ക് ആർജവം ഉണ്ടായിരിക്കണം. അടുത്ത സ്ലൈഡ്. നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടാജിയോൺ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയുണ്ട്, ഒരു 4-5 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണണം. നത്തിങ് സ്പ്രെഡ്സ് ലൈക്ക് ഫിയർ, അല്ലെ, ഭയം പോലെ പടരുന്ന മറ്റൊന്നില്ല എന്നാണ് കണ്ടാജിയോൺ സിനിമ പറഞ്ഞത്. ആ കണ്ടാജിയോൺ സിനിമയിൽ ഇതേപോലെ ഒരു കൊറോണ വൈറസ് സ്പ്രെഡ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഏതാണ്ട് ഒരു ഭാവി പ്രവചനം പോലെ ആയി തീർന്നൊരു സിനിമയാണത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആമസോൺ പ്രൈമിലൊക്കെ ഉണ്ട്, കാണുക, സബ്ടൈലിലൂടെ അവൈലബിൾ ആണ്. അടുത്ത സ്ലൈഡ്. അതിനകത്ത് പറയുന്ന ഒന്നുണ്ട്, നമ്മുടെ ഏറ്റവും നല്ല ഡിഫൻസ്, റൈറ്റ് നൗ അവർ ബെസ്റ്റ് ഡിഫൻസ് ഹാസ് ബീൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഹാൻഡ് ഷേക്കിംഗ്, സ്റ്റേയിങ് ഹോം, വാഷിംഗ് യുവർ ഹാൻഡ്സ് ഫ്രീക്വൻലി. അതൊരു മെഡിക്കൽ ഒരു ത്രില്ലർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് സാർസ് കോവി ഓഗസ്റ്റ് 2020 വരെ ഏതാണ്ട് 6 മെയിൻ സ്ട്രെയിൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ UK അടുത്തൊരു സ്ട്രെയിൻ കണ്ടുപിടിച്ചു. സ്ട്രെയിൻ എല്ലായിരുന്നു വുഹാനിൽ ആദ്യം കണ്ടെത്തിയ സ്ട്രെയിൻ. സ്ട്രെയിൻ GR GH എല്ലാമാണ് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള സ്ട്രെയിൻസ്. ആദ്യം കണ്ടെത്തിയ സ്ട്രെയിൻ LV ഒക്കെ ഡിസപ്പിയറിംഗ് ആണ്. ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം വൈറസിൽ കാണാറുണ്ട്. മെയിൻ ആയിട്ടുള്ള മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വലിയ വലിയ സ്പ്രെഡുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത സ്ലൈഡ്. രാജിയമ്മ എന്ന് പറയുന്ന ഉറൂബിന്റെ ഒരു നോവലുണ്ട്, നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ ഉറൂബിന്റെ പല കഥകളിലും കടന്നു വരുന്ന ഒരു അസുഖമുണ്ട്. നമ്മൾ വസൂരി മസൂരി എന്നൊക്കെ പറയുന്ന സ്മോൾ പോക്സ് എന്ന് പറയുന്ന രാജിയമ്മ പോലെ തന്നെ നമ്മൾ MDയുടെ കഥകളിലും ഒക്കെ നമ്മൾ ഈ പള്ളിവാലും വാൽസലങ്ക കഥകളിലൊക്കെ നമ്മൾ കണ്ട ഒന്നാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. അപ്പൊ രാജിയമ്മ എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാനായകനെ വസൂരി വന്നപ്പോൾ പരിചരിക്കുന്നതാണ് ഈ രാജിയമ്മ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ ഇതിവൃത്തം. നിങ്ങളൊക്കെ കാണാത്ത, അല്ലെങ്കിൽ നമ്മളൊന്നും കാണാത്ത, നമ്മൾക്കൊന്നും കണ്ടും കേട്ടും അറിയില്ലാത്ത ഒരസുഖമാണ്, വളരെ ഭയാനകമായ ഒരു അസുഖമാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വസൂരി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ പോക്സ് പോലല്ല, ദേഹം മുഴുവൻ വളരെ വലിയ വെസിക്കിൾസ് വരുന്ന ഒരസുഖമാണ്. ചിക്കൻ പോക്സിൽ സാധാരണ ആൾക്കാർ മരിക്കാറില്ല, പക്ഷെ വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം അന്ന് ഏതാണ്ട് 30 മുതൽ 50% വരെ ആൾക്കാർ മരിക്കുമായിരുന്നു. അന്നത്തെ പ്രായമുള്ള ആൾക്കാരോട്, പഴയ തലമുറയിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പലപ്പോഴും പറയും ഈ അസുഖം വന്നാല് ഒരു കുടിൽ കെട്ടി നമ്മുടെ വീടിന്റെ പുറത്ത് കൊണ്ടുപോയി അവരെ താമസിപ്പിക്കുമായിരുന്നു. ഈ വസൂരി പണ്ട് വന്ന് മാറിയ ആൾക്കാരാണ് പലപ്പോഴും വസൂരി വന്നവരെ നോക്കാൻ നിൽക്കുന്നത്. അവരെ പലപ്പോഴും മദ്യപിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. ജീവനോട് തന്നെ, മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുമായിട്ടൊന്നും ഒരു കോണ്ടാക്ട് ഇല്ല, ഒരു ശവസംസ്കാര ചടങ്ങുകളും ഇല്ല, അവരെ കൊണ്ട് കുഴിച്ചിടുകയായിരുന്നു. പലപ്പോഴും പല ആൾക്കാരെയും ജീവനോടെ തന്നെ പായയിൽ കുഴിച്ചിട്ട കഥകളൊക്കെ പലപ്പോഴും പലയിടത്തും പറയാറുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. നമുക്കിപ്പോ ഈ വന്ന കാലത്ത് വസൂരി എന്ന് പറയുന്ന അസുഖം നമുക്ക് കേൾക്കാനില്ല, അല്ലെങ്കിൽ അതില്ലാതായത് നമുക്ക് എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടെത്തിയ സ്മോൾ പോക്സ് വാക്സിനേഷൻ കൊണ്ട്. ലോകത്താദ്യമായി കണ്ടെത്തിയ വാക്സിനാണ് ഈ. ആദ്യമായി കണ്ടെത്തിയ വാക്സിനേഷൻ തന്നെ ഏറ്റവും മികച്ച ഒരു വാക്സിനായി മാറുകയുണ്ടായി. അത് സ്മോൾ പോക്സ് വാക്സിനേഷൻ. സ്മോൾ പോക്സ് വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നീഡിൽ പോലല്ല, ഒന്നിൽ കൂടുതൽ മുലയുണ്ട. ഇത് ഒരു ബൈഫർക്കേറ്റഡ്, രണ്ട് മുനയുള്ള നീഡിലാണ്. രണ്ടിൽ കൂടുതൽ മുനയുള്ള നീഡിലും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. പഴയ കാലത്ത് ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അച്ചുകുത്ത് എന്നൊക്കെ പറയുന്ന ഒന്നുണ്ടായിരുന്നു. സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് സാന്ത്വനം കിട്ടുന്നതിന് മുന്നേ തന്നെ അച്ചുകുത്ത് എന്ന് പറയുന്ന കൈത്തണ്ടയിൽ എടുത്തിരുന്ന ഒരു വാക്സിനേഷൻ ഉണ്ട്, അവിടെ പഴുക്കുന്ന ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്സിനേഷൻ കൊണ്ട് ഈ ലോകത്ത് നിന്ന് തന്നെ സ്മോൾ പോക്സ് നമുക്ക് തുടച്ചു നീക്കാനായി. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ വന്ന കാലത്തും സ്മോൾ പോക്സ് പോലെ ഒരു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ
നമ്മൾ എത്രത്തോളം ചെറിയ കോവിഡ് ആയിട്ട് പോലെ തന്നെ ഒന്നോ രണ്ടോ ശതമാനം മാത്രം മരണമുള്ള കോവിഡ് ആയിട്ട് പോലും നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവുന്നില്ല. അപ്പോ 30 മുതൽ 50% വരെ മരണനിരക്കുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് അസുഖം വരുന്ന മൂന്നിലൊന്ന് ആൾക്കാരോ പകുതി ആൾക്കാരോ മരിച്ചു പോകുന്ന ഒരു അസുഖം ഈ കാലത്തും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോൾ അത്തരം ഒരു കാര്യത്തിന് നമ്മൾ ആധുനിക മോഡേൺ മെഡിസിനോട്, ആധുനിക വൈദ്യശാസ്ത്രത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തോടെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്സിനുകളോട്. പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാതെയാണ് നമ്മൾ വാക്സിനുകളെ കുറിച്ച് കള്ളക്കഥകൾ പലപ്പോഴും പ്രചരിപ്പിക്കാറുമുള്ളത്. അടുത്ത സ്ലൈഡ് നമുക്ക്. December 2020 വരെ ഏതാണ്ട് 57 വാക്സിൻ കാൻഡിഡേറ്റ് ക്ലിനിക്കൽ റിസർച്ചിൽ ഉണ്ടായിരുന്നു കോവിഡിനെതിരെ. നമ്മൾ വാക്സിൻ റിസർച്ചുകളിൽ ഫേസ് 1, 2, 3 എന്ന് പറയുന്ന ട്രയലുകളുണ്ട്. അതിനകത്ത് പല വാക്സിനുകളും നമ്മൾ ഫേസ് 1, 2, 3 ട്രയലുകളിലാണ് ഇപ്പോഴും ഉള്ളത്. ആദ്യമായിട്ട് നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഫൈസർ എന്ന് പറയുന്ന വാക്സിനേഷനാണ്. ഫൈസർ എന്ന് പറയുന്ന US കമ്പനിയുടെ വാക്സിനേഷനാണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അത് മെസഞ്ചർ RNA എന്ന് പറയുന്ന ഒരു RNA വാക്സിനേഷനാണ്. മെസഞ്ചർ RNA വാക്സിനേഷൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ ഫൈസർ കമ്പനിയാണ്. അതുപോലെ തന്നെ മോഡേണ എന്ന് പറയുന്ന കമ്പനിയാണ്. പിന്നുള്ളൊരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് വാക്സിനേഷൻ, AstraZeneca എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു വാക്സിനേഷൻ. അത് നമുക്ക് ഇന്നിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കോവിഷീൽഡ് എന്ന് പറയുന്ന സിറം എന്ന് പറയുന്ന കമ്പനി, ഗെമീലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ചൈനയിൽ നിന്നുള്ള വാക്സിനേഷൻ ഉണ്ട്, റഷ്യയിൽ നിന്നുള്ള വാക്സിനേഷൻ ഉണ്ട്. ഇത് 2019 December ഡേറ്റയാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് 25 രാജ്യങ്ങൾ ഫൈസർ വാക്സിനേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഫൈസർ വാക്സിനേഷൻ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത സ്ലൈഡ്. ബെഹറിൻ സിനോഫാം എന്ന് പറയുന്ന മറ്റേ ചൈനീസ് വാക്സിനേഷന് അനുമതി തുടങ്ങിക്കഴിഞ്ഞു. ഡിസംബറിൽ തന്നെ UK ഫൈസർ വാക്സിനേഷൻ കൊടുത്തു തുടങ്ങി. അന്ന് തന്നെ ഏതാണ്ട് 1.38 lakh ആൾക്കാർക്ക്, ഇപ്പോൾ ഏതാണ്ട് 3 to 5 lakh ആൾക്കാർ റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഫൈസർ വാക്സിനേഷന് ഡിസംബറിലാണ് USFDA എന്ന് പറയുന്ന നമ്മളുടെ മെഡിക്കൽ ഡ്രഗ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. 2020 December 18 തന്നെ FDA യൂണിയൻ, യൂറോപ്യൻ യൂണിയനും മൊഡേണ വാക്സിൻ എന്ന് പറയുന്ന വാക്സിനേഷനും അനുമതി കൊടുത്തു. അപ്പോൾ US പോലുള്ള കൺട്രീസിൽ നമുക്കിപ്പോൾ കൊടുക്കുന്ന വാക്സിനേഷൻ എന്ന് പറയുന്നത് ഫൈസർ മൊഡേണ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും വാക്സിനേഷൻ എന്താണ്, എന്നാണ് നമുക്ക് വാക്സിനേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അതേ പറയട്ടെ, വാക്സിനുകൾ എപ്പോഴും സേഫ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ വാക്സിനുകൾ എന്ന് പറയുന്നത് വളരെ കാലത്തെ റിസർച്ചിന് ശേഷമാണ് പലപ്പോഴും വാക്സിനേഷൻ കണ്ടുപിടിക്കുക. ഒരു ആവറേജ് വാക്സിൻ കണ്ടുപിടിക്കാൻ എടുക്കുന്ന വർഷം എന്ന് പറയുന്നത് 8 മുതൽ 10 വർഷം വരെയാണ് ഒരു ആവറേജ് നമുക്ക് വാക്സിൻ കണ്ടുപിടിക്കാൻ. ഇതിനു മുമ്പേ നമുക്ക് ഏറ്റവും വളരെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള വാക്സിനേഷൻ എന്ന് പറയുന്നത് എബോള എന്ന് പറയുന്ന ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിനകത്ത് സിവിയർ ബ്ലഡി ഡയറിയ, ബ്ലഡ് വയറ്റിൽ നിന്നൊക്കെ പോകുന്ന ടൈപ്പ് ഡയറിയ ഉണ്ടായിരുന്ന ഒരു അസുഖം. അതിനകത്ത് വളരെയധികം മോർട്ടാലിറ്റി ഉള്ള ഒരു അസുഖത്തിനെതിരെയുള്ള വാക്സിനേഷൻ ആയിരുന്നു. പക്ഷെ ആ വാക്സിനേഷൻ തന്നെ കണ്ടെത്താൻ ഏതാണ്ട് 5 വർഷത്തോളം നമുക്കെടുത്തു. പക്ഷെ വളരെ സിവിയർ അസുഖമായിരുന്നു അത്, ലോകരാജ്യങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആഫ്രിക്ക പോലൊരു രാജ്യത്ത് അസുഖം വന്നാൽ എത്രത്തോളം നമ്മുടെ ഡെവലപ്ഡ് വേൾഡ്സ് ഇൻട്രസ്റ്റ് എടുക്കുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 5 വർഷം എടുത്തു ആ വാക്സിനേഷൻ തന്നെ കണ്ടെത്താൻ. പക്ഷെ കോവിഡ് എന്ന് പറയുന്നത് ആഗോള തലത്തിൽ എല്ലാവരെയും അഫക്ട് ചെയ്തത് കൊണ്ടും നമ്മുടെ വലിയ വലിയ ഡെവലപ്ഡ് വേൾഡിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തുകൊണ്ടും വളരെയധികം ഫണ്ട് ഇറക്കുകയും ഇതിന് വേണ്ട പെർമിഷൻസ്, ഒരിക്കലും സേഫ്റ്റി അല്ല ഇതിനകത്ത് കോംപ്രമൈസ് ആയിരിക്കുന്നത്, ആവശ്യമുള്ള പെർമിഷൻസ് ഒക്കെ ഗവൺമെന്റ് തലത്തിലുള്ളത് വളരെ വളരെ പെട്ടെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് വാക്സിനേഷൻ ഉണ്ടാക്കാൻ പറ്റി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്സിൻ എന്ന് പറയുന്നത് ഫൈസർ, മൊഡേണ എന്ന് പറയുന്ന US കൊടുക്കുന്ന വാക്സിനേഷൻ ആണ്. പക്ഷെ ഇന്ത്യ പോലൊരു സ്ഥലത്ത് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ചെറിയ താപനിലയിൽ, ഏതാണ്ട് -70, നമുക്കറിയാം ഐസ് കട്ടയാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ആണ്, നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ചാൽ പോരാ. അപ്പൊ പ്രത്യേകം തലങ്ങളിൽ -70 ഡിഗ്രിയിൽ റൂം ടെമ്പറേച്ചറിൽ 5 or 6 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിന്റെ എഫിക്കസി പോകും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഊഷ്മാവിൽ നമുക്കിത് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ -70 ഡിഗ്രിയിൽ സൂക്ഷിക്കേണ്ട ഒരു വാക്സിനേഷനാണ് നമുക്ക് ഫൈസർ വാക്സിനേഷൻ. അതുപോലെ തന്നെ മൊഡേണ വാക്സിനേഷനും വളരെ ചെറിയ താപനിലയിൽ സൂക്ഷിക്കേണ്ടതാണ്.
അപ്പോൾ നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരം ഒരു വാക്സിനേഷൻ നൽകുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മുടെ നിലയിലും അല്ലാതുള്ള വാക്സിൻസിനും ഒക്കെ ട്രൈ ചെയ്തായിരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് ഏതാണ്ട് മൊഡേണ വാക്സിനേഷൻ, ഫൈസർ വാക്സിനേഷൻ ഏതാണ്ട് 10 ബില്യൺ വാക്സിൻ ഡോസസ് ഹാഡ് ബീൻ പ്രീ ഓർഡേർഡ് ബൈ കൺട്രീസ് വിത്ത് അബൌട്ട് ഹാഫ് ഓഫ് ദ ഡോസസ് പർച്ചേസ് ബൈ ഹൈ ഇൻകം കൺട്രീസ് കംപ്രമൈസിങ് ഓൺലി 14% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. ഈ ഹൈ ഇൻകം കൺട്രീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സാമ്പത്തിക നിലയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏതാണ്ട് 14% ജനങ്ങളെ ഉള്ളൂ അത്രയും രാജ്യങ്ങളിൽ ജീവിക്കുന്നത്. ബാക്കി 86% ജനങ്ങളും ജീവിക്കുന്നത് ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറയുന്ന അത്രയധികം ഇൻകം ഇല്ലാത്ത കൺട്രികളിലാണ്. അപ്പോ അതിൽ പലതിലും അതിൽ തന്നെ പകുതിയിൽ കൂടുതൽ കൺട്രികളിൽ ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദ മാനുഫാക്ചേഴ്സ് ഓഫ് ദ വാക്സിൻസ് ക്ലോസസ്റ്റ് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഫൈസർ മൊഡേണ ആസ്ട്രാസെനേഷ്യ ഇവരൊരു 5.3 ബില്യൺ ഡോസസ് 5.3 കോടി വാക്സിൻസ് 2021 ഉണ്ടാക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോ ഇൻകം ഡെവലപ്പിംഗ് കൺട്രീസ് മേ നോട്ട് റിസീവ് വാക്സിനേഷൻ ഫ്രം ദീസ് മാനുഫാക്ചേഴ്സ് അണ്ടിൽ 2023 ഓർ 2024 ഇൻക്രീസിംഗ് ദ നീഡ് ഫോർ ദ ഗ്ലോബൽ കോവാക്സ് ഇനിഷ്യേറ്റീവ് ടു സപ്ലൈ വാക്സിൻസ് ഇക്വിറ്റബിളി. നമ്മൾ വാക്സിൻസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് എന്ന് വെച്ചാൽ കോവിഡ് വാക്സിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ലോകാരോഗ്യ സംഘടനയൊക്കെ ഒരു ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഈ 14% ജനങ്ങൾക്ക് മാത്രമായിരിക്കാം ഈ ആദ്യം വാക്സിനുകളെല്ലാം കിട്ടാൻ പോകുന്നത്. ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയോ വളരെ ദരിദ്രരായ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജനകോടികൾക്ക് ഇത് കിട്ടാൻ വളരെയധികം നാളുകൾ വേണ്ടി വരും. 2023-24 ഒക്കെ ആയിരിക്കും, അത്രയും നാൾ കൊണ്ട് എത്രയോ ആൾക്കാർ മരിക്കും അല്ലെ. അപ്പോ അത് പലപ്പോഴും അതിന് ഈ വലിയ വലിയ രാജ്യങ്ങളുടെ ഹൈ ഇൻകം കൺട്രീസിന്റെ വളരെയധികം സപ്പോർട്ട് വേണ്ടതാണ്. അടുത്ത സ്ലൈഡ്. ഒരാഴ്ച മുന്നേ 2 വാക്സിൻസ് അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് കോവിഷീൽഡ് എന്ന് പറയുന്ന സിറം എന്ന് പറയുന്ന കമ്പനി പുറത്തുള്ള ഓക്സ്ഫോർഡ് കമ്പനി വാക്സിനാണ്. അതിന്റെ എല്ലാ ട്രയലും കഴിഞ്ഞതാണ്. നമുക്ക് കേരളത്തിലൊക്കെ ആരോഗ്യ പ്രവർത്തകർക്ക് ആദ്യം നൽകാൻ പോകുന്ന വാക്സിനേഷൻ അതായിരിക്കും. അത് ഒരു ലോ കോസ്റ്റ് വാക്സിൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ കോവിഡ് പോലുള്ള അസുഖത്തിന് ഗവൺമെന്റിന് അവർ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് 250 രൂപയാണ്. പ്രൈവറ്റ് സെക്ടറിൽ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1000 രൂപയാണ്. 28 ദിവസം ഇടവിട്ടുള്ള 2 ഡോസാണ് കോവിഷീൽഡിന് എടുക്കേണ്ടത്. കോവാക്സിൻ എന്ന് പറയുന്നത് ഭാരത് ബയോടെക് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അതും വളരെ വിലക്കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനവർ പ്രൈസ് നിശ്ചയിച്ചിട്ടില്ല ഇതുവരെ. കോവാക്സിൻ ശരിക്കും പറഞ്ഞാൽ ഈ എമർജൻസി യൂസിന് വേണ്ടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാക്സിനുകൾക്ക് എപ്പോഴും ഫേസ് 3 എന്ന് പറയുന്ന ട്രയൽ കൂടി കഴിയേണ്ടതുണ്ട്. പക്ഷെ ഫേസ് 3 ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഇതിനെ അനുമതി കൊടുത്തതിനെ കുറിച്ച് ചെറിയ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാക്സിൻ വളരെ സേഫ് ആണ്. പക്ഷേ അത് നമുക്ക് കോവാക്സിൻ ആയിരിക്കില്ല ആദ്യം എല്ലാവർക്കും അവൈലബിൾ ആവുക, കോവിഷീൽഡ് ആയിരിക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ വാക്സിൻ കൊടുക്കാൻ പോകുന്നത് ആരോഗ്യ പ്രവർത്തകരായിരിക്കും. അത് കഴിഞ്ഞാൽ അതർ പബ്ലിക് സർവൻസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് 65 ഇയേഴ്സിന് മേലുള്ള അഡൾട്സിലായിരിക്കും. അത് കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. നമുക്ക് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാൻ ഇതുവരെ ഒരു പ്ലാനും ഇല്ല, 18 വയസ്സിന് താഴെയുള്ളവർക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ട്രയൽ നടന്നിട്ടില്ല. പക്ഷേ ഒരു 60 മുതൽ 70% വരെ ആൾക്കാർ പ്രൊട്ടക്റ്റഡ് ആയാൽ തന്നെ നമ്മുടെ ഈ അസുഖത്തിനെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഏറ്റവും അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്ക് ഉപേക്ഷിച്ച് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. എന്ന് വെച്ചാൽ ഈ വാക്സിനേഷൻ്റെ എല്ലാ എഫിക്കസി എന്ന് പറയുന്നത് 70 മുതൽ 80% വരെയാണ്. ഇതൊക്കെ നമുക്ക് ഈ അസുഖം നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ കയറില്ല എന്നോ പെറ്റുപെരുകില്ല എന്നോ അല്ല നമ്മൾ പറയുന്നത്. ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സിവിയർ ആയിട്ടുള്ള അസുഖം വരില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഈ രോഗാണുക്കൾ കയറാം, നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് ഈ രോഗാണുക്കൾ മറ്റൊരാൾക്ക് നൽകാം. അപ്പോ നമുക്ക് പക്ഷേ സിവിയർ ആയിട്ടുള്ള അസുഖം വരാൻ പോകുന്നില്ല വാക്സിനേഷൻ എടുത്താൽ. അത് ഏതാണ്ട് ഉറപ്പാണ്, 100% ഉറപ്പാണ്, 2 ഡോസും പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക്. അപ്പോ നമുക്ക് സിവിയർ ആയിട്ടുള്ള അസുഖം വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും ചോദിക്കാം. പക്ഷെ നമ്മളിപ്പോ നിങ്ങൾക്ക് വാക്സിനേഷൻ കിട്ടിക്കഴിഞ്ഞ് കാണും, നിങ്ങളുടെ വീട്ടിൽ വാക്സിനേഷൻ കിട്ടാത്ത പ്രായമായ ആൾക്കാർ കാണും, അവർക്കൊക്കെ ഇന്ത്യയിലെ എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടി വരുമ്പോഴത്തേക്ക് തന്നെ 2021 അവസാനമോ. ഈ 2021 അവസാനത്തിൽ പോലും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ വാക്സിനേഷൻ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല.
അപ്പോ ഈ കുട്ടികളിലെ സാധാരണ ഈ അസുഖം വളരെ സിവിയറിറ്റി കുറഞ്ഞതാണെങ്കിൽ പോലും കോവിഡ് വന്ന് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ വരുന്ന ഒരു സിവിയർ ആയിട്ടുള്ള അസുഖമുണ്ട്, മിസ്ക് എന്ന് പറയും, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പൊ അത് വളരെ മോർട്ടാലിറ്റി ഉള്ളതാണ്, കുട്ടികളുടെ ഡെത്ത് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ വാക്സിനേഷൻ എടുത്താൽ പോലും മാസ്കും ഹാൻഡ് വാഷിങ്ങും ഒന്നും നമുക്ക് ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അതിനെയാണ് നമ്മൾ പലപ്പോഴും ഞങ്ങൾ മെഡിക്കൽ ടേമിൽ ന്യൂ നോർമൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ പുതിയ കാലത്തിന്റെ ശരി അതാണ്. മുഖത്ത് മാസ്കും കൈ ഹാൻഡ് വാഷും ഒക്കെ നമ്മൾ കുറച്ച് നാൾ കൂടി ഉപയോഗിക്കേണ്ടി വരും. ഒറ്റയടിക്ക് ഇതെല്ലാം വാക്സിൻ എടുത്തു അല്ലെങ്കിൽ വാക്സിൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും കേസുകളും ഉള്ളത് ഇപ്പൊ കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അസുഖങ്ങൾ വരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന്റെ സിമ്പിൾ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. ഇത്രയധികം ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ഇത്രയധികം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്ന മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മറ്റ് സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയാം, ഗ്രാമങ്ങളാണ് കൂടുതൽ. അവിടെയൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ വളരെയധികം ദൂരത്തിലായിരിക്കും അടുത്ത വീട്, ഇത്രയധികം ഇന്ററാക്ഷൻസ് വരുന്നില്ല. പക്ഷെ നമുക്ക് ഇത്രത്തോളം സോഷ്യൽ ഇന്ററാക്ഷനും ഫിസിക്കൽ ഇന്ററാക്ഷനും വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഉടനെ നമുക്കിതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അടുത്ത സ്ലൈഡ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് സ്മോക്കേഴ്സിനാണ് കൂടുതൽ ഇന്റൻസീവ് കെയർ ആവശ്യമായി വരിക. പല ആൾക്കാരിലും ഡെത്ത് ഉണ്ടാവുന്നത് സ്മോക്കിംഗ് ഒരു വലിയ ഇഷ്യൂ ആണ്. സോ അക്കോർഡിംഗ് ടു സയന്റിഫിക് റിവ്യൂസ് സ്മോക്കേഴ്സ് ആർ മോർ ലൈക്ലി ടു റിക്വയർ ഇന്റൻസീവ് കെയർ ഓർ ഡൈ കമ്പയർഡ് ടു നോൺ സ്മോക്കേഴ്സ്. എയർ പൊല്യൂഷൻ ഈസ് സിമിലർലി അസോസിയേറ്റഡ് വിത്ത് റിസ്ക് ഫാക്ടേഴ്സ്. ഞങ്ങൾ പലപ്പോഴും മെഡിക്കൽ ടേമിൽ പറയുന്നത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നോൺ മോഡിഫയബിൾ എന്നാണ്. ഇപ്പൊ നമുക്കറിയാം 60 വയസ്സുള്ള ഒരാൾക്ക് കൂടുതൽ അസുഖം വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ 60 വയസ്സിലുള്ള ആൾക്ക് നമുക്ക് പെട്ടെന്ന് 20 വയസ്സാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് നമ്മൾ പറയുന്നത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്നുള്ളതാണ്. പക്ഷെ മോഡിഫൈ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണോ, പുകവലി, പുകവലി ഉപേക്ഷിക്കാവുന്ന ഒന്നാണ്, അതുകൊണ്ട് അത് മോഡിഫൈ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടർ ആണ്. ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ റിസ്ക് ഫാക്ടർ ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്. ഒബിസിറ്റി നമുക്ക് ഇപ്പൊ അറിയാം, ഇതിനകത്ത് ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്, പ്രീ എക്സിസ്റ്റിംഗ് ഹാർട്ട് ആൻഡ് ലങ് ഡിസീസ്, അതുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. എയർ പൊല്യൂഷൻ നമുക്ക് വലുതായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഭരണകൂടങ്ങൾക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റും. ഒബിസിറ്റി, നമ്മൾക്ക് ഇന്ന് ലോകത്ത് പട്ടിണി കിടന്ന ആൾക്കാർ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഒബിസിറ്റി കൊണ്ടാണ്. സോ ഒബിസിറ്റി ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ആൻ ഇൻക്രീസ് ഹെൽത്ത് റിസ്ക് ഓഫ് കോവിഡ്-19. അതുപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്. ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഇമ്മ്യൂണോ കോംപ്രമൈസ് വരുന്ന അസുഖങ്ങളുള്ളവര് അല്ലെങ്കിൽ ഈ ക്യാൻസർ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നിയോ ഹാർട്ടോ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെ റിജക്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടി ചില മെഡിസിൻസ് കുറയ്ക്കും കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കോവിഡ് വളരെ സിവിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലെ ഡെത്ത് റേറ്റ് 0.5% ആണ്. ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്ന് വെച്ചാൽ നമ്മളിലെ ഏറ്റവും 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ 100 പേർക്ക് അസുഖം വന്നാൽ അല്ലെങ്കിൽ 200 പേർക്ക് അസുഖം വന്നാൽ ഒരാളെ ഡെത്ത് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അസുഖം വന്നാൽ അതിൽ 8% ആൾക്കാർക്ക് പോലും ഡെത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു മോർട്ടാലിറ്റി റേറ്റ് ആണ്. നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ പോലെയോ മറ്റു അസുഖങ്ങൾ പോലെയൊക്കെ ഉള്ളതിനേക്കാൾ ഒരു കമ്പാരിറ്റീവ്ലി ചെറിയ ഡെത്ത് റേറ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് കോവിഡ് ഇത്രയും വലിയ ഭീഷണിയായി മാറിയെന്ന് ആലോചിക്കണം. കോവിഡിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർ നോട്ട് എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ എത്രത്തോളം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ ആർ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളിൽ നിന്ന് നമ്മൾ രണ്ട് പേരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ 2 ആണ് ആർ നോട്ട് എന്ന് പറയും. ഒരാളിൽ നിന്ന് ഏതാണ്ട് 1.5, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് എടുക്കുന്നതാണ്, 1.5 ആൾക്കാരിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ആർ നോട്ട് 1.5 എന്ന് പറയും. അപ്പൊ 2-ൽ കൂടുതൽ ആർ നോട്ടുള്ള എല്ലാ അസുഖങ്ങളും കാട്ടുതീ പോലെ പടരും. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ മാത്സ് ഒക്കെ പഠിക്കുന്നവരായതുകൊണ്ട് അറിയാം, ജിയോമെട്രിക് പ്രോഗ്രഷൻ, ഒരാളിൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 4-ലേക്ക്, 4-ൽ നിന്ന് 8-ലേക്ക് അങ്ങനെ പോകുമ്പോൾ വളരെ പെട്ടെന്ന് കാട്ടുതീ പോലെ ആയിരിക്കും അസുഖം പടരുന്നത്. ഈ കോവിഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വരുന്ന അസുഖങ്ങളിൽ വളരെയധികം ട്രാൻസ്മിസ്, നമ്മുടെ കോമൺ കോൾഡ് ഒക്കെ ഏതാണ്ട് 1.6 ഒക്കെയാണ് ആർ നോട്ട് വരുമ്പോൾ, ഇതിൻ്റെത് ഏതാണ്ട് 3 അടുത്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് ഏകദേശം 3 ആൾക്കാരിൽ വരെ ഈ അസുഖങ്ങൾ പടരുന്നുണ്ട്. അപ്പം 1 എന്നുള്ളത് 3 ആവും, 9 ആവും. അപ്പം കാട്ടുതീ പോലെ വളരെ പെട്ടെന്ന് പടരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ വളരെ ചെറിയൊരു മോർട്ടാലിറ്റി ആയിട്ട് പോലും ഇത് വരുന്ന ആൾക്കാരുടെ നമ്പരാണ് പലപ്പോഴും ഇത്രയധികം മോർട്ടാലിറ്റിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്.
നമ്മുടെ സമൂഹത്തിലേക്ക് സോഷ്യൽ സ്പ്രെഡ് വന്നു കഴിഞ്ഞാൽ വളരെയധികം കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്പരുകൾ 6000 7000 എന്നൊക്കെ പറയുന്ന നമ്പരുകളെക്കാൾ 10ഓ 20ഓ മടങ്ങോ ഒക്കെ ആയിരിക്കാം നമ്മൾ കോവിഡ് കേസുകൾ സമൂഹത്തിലുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് യൂണിവേഴ്സൽ പ്രിക്കോഷൻ, നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ ആൾക്കും അസുഖമുണ്ടെന്ന് തന്നെ കരുതി നമ്മൾ മുന്നോട്ട് പോകണം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്ക് വേണ്ടി നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ്. നിങ്ങളെപ്പോലുള്ള യുവജനങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കണം. അടുത്ത സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. ഈ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെയധികം സൂയിസൈഡുകൾ ഉണ്ടായി. സൂയിസൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ലോക്ക്ഡൗൺ ഒക്കെ നമ്മളെ പോലത്തെ രാജ്യം എന്തുകൊണ്ടാണ് 2-3 മാസം കഴിഞ്ഞപ്പോൾ എടുത്തു കഴിഞ്ഞത് കളഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മൾ കോവിഡ് വരുന്ന ഡെത്ത് ഉണ്ടാവുന്നത് പോലെ തന്നെ വളരെ വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ കൊണ്ടുവരുന്ന ഡെത്തും. പലർക്കും തൊഴിലില്ലാതായി, പല പല തൊഴിലുകളും ഇല്ലാതായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ജീവിക്കാൻ ആൾക്കാർക്ക് കാശുണ്ടാക്കിയേ പറ്റുള്ളൂ, കാശില്ല, ജോലിയില്ല, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. അത് പ്രത്യേകിച്ച് യങ് അഡൾട്സ്, പ്രത്യേകിച്ച് പാസ്ഔട്ട് ആയ യങ് അഡൾട്സിലൊക്കെ വളരെയധികം ഫ്രസ്ട്രേഷൻ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ പോലും വളരെ ചെറിയ കാലങ്ങൾ കാര്യങ്ങൾക്ക് പോലും ഒരു ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ കാണിക്കുന്ന ആൾക്കാരുള്ള കാലമാണിത്. അപ്പോ സൂയിസൈഡ് റേറ്റും പലപ്പോഴും വീടുകളിൽ അടച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സെക്ഷൽ ഹരാസ്മെന്റ്, ഞങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ സെക്ഷൽ ഹരാസ്മെന്റ് പലപ്പോഴും വരുന്നത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനാണ്. എന്ന് വെച്ചാൽ നമുക്ക് അപരിചിതരിൽ നിന്നല്ല ഒരിക്കലും പലപ്പോഴും നമ്മുടെ കുട്ടികളോ ബാക്കിയുള്ളവരോ ഒക്കെ സെക്ഷൽ ഹരാസ്മെന്റ് വരുന്നത്, നമുക്ക് അടുത്തറിയാവുന്ന ഉറ്റ ബന്ധുക്കളിൽ നിന്നാണ്. അപ്പോൾ ഒരു 80-85% കേസുകളിലും യങ് അഡൾട്ട്സോ കുട്ടികളോ ഒക്കെ സെക്ഷൽ ഹരാസ്മെന്റ് അനുഭവിക്കുന്നത് വീടുകളിലാണ്. അപ്പോൾ വീടുകളിൽ അടച്ചിരിക്കുമ്പോൾ അതിനുള്ള ചാൻസും വളരെയധികം കൂടി. അപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റ് കേസുകളും സൂയിസൈഡും ഒക്കെ ആ സമയത്ത് വളരെയധികം കൂടി, സൂയിസൈഡ് അറ്റംപ്റ്റ്സ് കൂടി. ജോബ് സീക്കിംഗ് യങ് അഡൾട്ട്സ് പലപ്പോഴും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ല, റിക്രൂട്ട്മെന്റ് ഇല്ല, പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ചില തൊഴിലുകൾ പോലും ഇപ്പോൾ സിനിമാ തിയേറ്ററുകളൊക്കെ നമുക്ക് അറിയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അല്ലെ പല പല തൊഴിലുകളും, ടാക്സി പോലുള്ള സാധനങ്ങൾ, ടൂറിസം രംഗം എല്ലാം അഫക്റ്റഡ് ആകുമ്പോഴത്തേക്ക് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന അനേക ആയിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ജോബ് മാർക്കറ്റും എക്കോണമിക് സ്റ്റേറ്റും എല്ലാം വളരെയധികം റൂയിൻഡ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന അവസരത്തിൽ അത് കൂടുതൽ റൂയിൻഡ് ആയി. അതുപോലെ തന്നെ ലോകമാകെ ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ കൺട്രികളിലും ലോകത്തെല്ലാം ഈ കോവിഡിന്റെ കണക്കുകൾ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ലോകത്ത് ആദ്യമായിട്ടാണ് ഈ സയന്റിഫിക് ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. വളരെ അപകടകരമായ ഒരു പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ എത്രത്തോളം ആൾക്കാർക്ക് അസുഖമുണ്ടെന്നുള്ളത്, എത്ര ആൾക്കാർക്ക് അസുഖം മാറി എന്നുള്ളത് ഒക്കെ നമ്മൾ പലപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള കണക്കുകൾ കണ്ടെത്താതിരുന്നു, കണ്ടെത്തിയത് പുറത്തു പറയാതിരുന്നു. അപ്പോൾ അത് വളരെയധികം പ്രശ്നമാണ് അല്ലെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയിന്ന്. അപ്പോ പലപ്പോഴും പറഞ്ഞ പല അറിഞ്ഞ പല കാര്യങ്ങളും പലരും പറഞ്ഞില്ല, പറഞ്ഞത് പലപ്പോഴും കള്ളവുമാണ്. അപ്പൊ നമ്മൾ കേൾക്കുന്നതിനെ, നമ്മൾ ഈ കാണുന്ന കണക്കുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മൾ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് ഞങ്ങൾ മെഡിക്കൽ ടീമിൽ പറയും. ഒരു കട്ടയുടെ വളരെ ചെറിയ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് അടുത്ത കാലത്ത്, ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇതിന്റെ നാച്ചുറൽ ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ മൃഗ എല്ലാ അസുഖങ്ങളും അവർക്ക്, ഓരോ രോഗാണുവും അവർക്ക് അവരുടേതായ ഒരു ജീവി അവർ കണ്ടെത്തും. അപ്പൊ അതിൽ തന്നെ ആയിരിക്കും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ, ഇപ്പൊ പശുവിൽ നിന്ന് പശുവിലേക്ക് വരുന്ന അസുഖങ്ങളാണെങ്കിൽ പശുവിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ ഒരു പന്നിയിൽ നിന്ന് പന്നിയിലേക്ക് വരുന്ന അസുഖങ്ങളാണെങ്കിൽ പന്നിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ചെറിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് അതങ്ങ് മുന്നോട്ട് പോകും. എന്നുവെച്ചാൽ ഈ അസുഖം വന്ന് എല്ലാ പന്നികളും ചാവുകയാണെങ്കിൽ ഈ വൈറസിന് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അല്ലെ ഈ പശുക്കൾ വന്ന് എല്ലാ പശുക്കളും ചാവുകയാണെങ്കിൽ, അപ്പൊ അത് പ്രകൃതിയുടെ ഒരു മെക്കാനിസമാണ്, ഒരു മ്യൂച്വലി ബെനഫിറ്റിംഗ് ആയിട്ട്. നമ്മളവിടെ അവരുടെ രക്തമൊക്കെ ഊറ്റി, അല്ലെങ്കിൽ അവരിൽ മറ്റേ ഒരു ഒരു പാരസൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരിൽ ഒരു അസുഖം ഉണ്ടാക്കി ജീവിക്കുകയാണെങ്കിൽ പോലും അവളിൽ വലിയൊരു അസുഖം ഉണ്ടാക്കില്ല. പക്ഷെ മൃഗങ്ങളിൽ നിന്ന് ആക്സിഡന്റലായോ അല്ലാതെയോ ഒക്കെ മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ,
അപ്പൊ നമുക്ക് മൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് പലപ്പോഴും കൂടുകയാണെങ്കിൽ, വുഹാനിലെ നമുക്കറിയാം ലോക പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ അനിമൽ മാർക്കറ്റിൽ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോ ഈ പറയുന്ന പോലെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് അസുഖം വരികയാണെങ്കിൽ വളരെ സിവിയർ ആവാൻ, അതിന് ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ പറയുന്ന മോർട്ടാലിറ്റി എന്ന് പറയും, ഡെത്ത് റേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ നിപ്പ പോലുള്ള അസുഖങ്ങളിലൊക്കെ വളരെയധികം മോർട്ടാലിറ്റി കണ്ടത്. ഏതാണ്ട് 80-90% ഒക്കെ ആൾക്കാർ ഡെത്ത് ആവാനുള്ള ഒരു കാര്യം അതുകൊണ്ടാണ്. അപ്പൊ ഈ സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്ന, എന്ന് പറഞ്ഞ ആനിമൽസിൽ നിന്ന് സൂ എന്ന് പറയുന്ന അറിയാമല്ലോ, ആനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന അസുഖങ്ങളാണ് ഇനിയുള്ള നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പോ ഈ COVID-19 മാറിക്കഴിഞ്ഞാൽ ഈ അടുത്ത അസുഖം വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴുമൊക്കെ നമ്മുടെ ഈ ഈ പറയുന്ന ബേസിക് തത്വങ്ങൾ, ഹാൻഡ് വാഷിങ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യും. നെക്സ്റ്റ് സ്ലൈഡ് അല്ലെ. നമ്മുടെ ബൈബിളിൽ ഒരു വാക്കുണ്ട്, കൺവൺ കോറിന്തോസ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. നമുക്ക് പലതുണ്ട്, വിശ്വാസമുണ്ട്, നമുക്ക് നാളെയെക്കുറിച്ചുള്ള ഹോപ്പുണ്ട്, പരസ്പരമുള്ള സ്നേഹമുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഉത്കൃഷ്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. പരസ്പരമുള്ള സ്നേഹമോ ഒക്കെ വേണം, പക്ഷെ അതിലുപരി മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹമാണ്. അത് തൻ്റെ സഹോദരനാണെന്നും നമ്മൾ മാനവരാശി ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കടമകൾ എന്താണെന്നുള്ള നമ്മൾ തിരിച്ചറിയണം. അപ്പം നിങ്ങളെ പോലുള്ള ഒരു ഒരു യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളും ബാക്കി സാധനങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു സോഷ്യൽ ഒരു ജീവി എന്നുള്ള രീതിയിൽ, സമൂഹ ജീവി എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ അവകാശങ്ങളുണ്ട്. പക്ഷെ എല്ലാ അവകാശങ്ങളുടെ കൂടെ നമുക്ക് കടമകളുമുണ്ട്. അപ്പൊ ഈ കടമകൾ നമ്മൾ ആദ്യം നിർവഹിക്കും. അപ്പോൾ നമ്മുടെ കടമ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് അസുഖം വരരുത്. അപ്പോൾ നമ്മൾ ഈ അസുഖത്തിന്റെ രോഗവാഹക ആകരുത്. അപ്പൊ നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ടത് കണ്ടിന്യൂ തന്നെ ചെയ്യണം. എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യം വന്ന ഹാൻഡ് വാഷിങ് ചെയ്യണം. വളരെ ചെറിയ വിലയിൽ നമുക്കിപ്പോൾ ഹാൻഡ് വാഷും സ്പിരിറ്റും ഒക്കെ അവൈലബിൾ ആണ്. ആ സ്പിരിറ്റ് വെച്ച് നമുക്ക് കൈ തുടയ്ക്കാം. അനാവശ്യമായി മൂക്കില് വായിലൊക്കെ തൊടുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. മറ്റൊരു ജീവി, ഒരാൾക്കിപ്പോ കോവിഡ് വന്നു, നമുക്ക് നമുക്കറിയാം പണ്ട് എത്രയോ നാല് മുമ്പ് തോപ്പിൽ ഫാസി ചോദിച്ചൊരു ചോദ്യമില്ലേ, അസുഖം ഒരു കുറ്റമാണോ എന്നല്ലേ? അസുഖം ഒരു കുറ്റമാണോ എന്ന് കുഷ്ഠരോഗി ചോദിച്ചൊരു ചോദ്യം നമുക്ക് അശ്വമേധം എന്ന് പറയുന്ന നാടകത്തിൽ തോപ്പിൽ ഫാസി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചതാണ്. അത് പലപ്പോഴും ഇന്നും കോവിഡ് രോഗികൾ പലപ്പോഴും ചോദിക്കേണ്ടി വരുന്നുണ്ട്. കോവിഡ് രോഗം വന്നാൽ അവരെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ടതോ അല്ലെ അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കേണ്ടതോ അല്ലെ അവരെ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യേണ്ടതോ ഒന്നുമല്ല. പക്ഷെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്നാൽ, അത് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്നിരുന്ന ആൾക്കാർ മാത്രം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. പക്ഷെ അവരെ ഒരിക്കലും അത് അവരുടെ കുറ്റം കൊണ്ടല്ല അസുഖം വരുന്നത്. അപ്പോൾ ആ അസുഖം വരുന്ന എല്ലാവരും സമൂഹത്തിന്റെ ഭാഗമാണ്. മനുഷ്യ സ്നേഹം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കേരളം പോലുള്ള സമൂഹത്തിന് അത് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ്. അല്ല, കേരളത്തില് നമുക്ക് കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ എത്രത്തോളം ഈ പരസ്പരം എത്രത്തോളം സഹായിക്കണമെന്നും നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ കണ്ടതാ. അപ്പോ പരസ്പരം സഹായിക്കാതെ നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, അടച്ചിട്ട മതിലുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അടച്ചിട്ട റൂമുകൾക്കുള്ളിൽ നമ്മളെല്ലാവരും സുരക്ഷിതരാണെന്നും നമ്മുടെ ഇന്ററാക്ഷൻ എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണെന്നും വേണമെന്നല്ല പറയുന്നത്. പക്ഷെ മനുഷ്യരും മനുഷ്യരുള്ള കോണ്ടാക്റ്റുകൾ വേണം. കാലത്തിനനുസരിച്ച് നമ്മൾ ഒരു നല്ല സിറ്റിസൺ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമങ്ങൾ അനുസരിക്കാനുള്ളതല്ല, ലംഘിക്കാനുള്ളതല്ല. അപ്പൊ പലപ്പോഴും നമുക്ക് റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോകണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരാണ്. സീബ്ര ക്രോസിലൂടെ അല്ലാതെ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യാമെന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് നിയമങ്ങൾ നമുക്ക് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഒരു സമൂഹത്തിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അനാർക്കി ആയിരിക്കും, അരാജകത്വം ഉണ്ടായിരിക്കും. അപ്പോൾ ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ അടുത്ത് ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യുക. ലോക്ക്ഡൗൺ ചട്ടങ്ങൾ ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ആ സമയത്ത് അതനുസരിക്കുക. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്ന ആരോഗ്യ പ്രവർത്തകരെ എല്ലാം നമ്മൾ അതേപോലെ അനുസരിക്കണം, ആരോഗ്യ പ്രവർത്തകരെയും ബാക്കി ഭരണകൂടങ്ങളെയൊക്കെ. താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ. റിൻഷ, ഇലക്ട്രോണിക് ബാച്ചിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഓക്കെ 4 ദിവസം മുമ്പ് എനിക്കും എന്റെ ഫാമിലിക്കും കോവിഡ് പോസിറ്റീവ് ആയി. ഓക്കെ സാറിന്റെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം സർ. ഓക്കെ കോവിഡ് വന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല, കാരണം നമ്മുടെ നാട്ടിൽ വളരെ ഒത്തിരി ആൾക്കാർക്കുണ്ട് കോവിഡ് വന്നാൽ കുറച്ച് ദിവസം. നമുക്ക് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ ഒരു കണക്കിന് നമുക്ക് വീടുകളിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ, നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കിട്ടിയൊരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാ നെഗറ്റീവുകൾക്കും ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ കോവിഡ് വന്ന സമയം റെസ്റ്റ് എടുക്കുക, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ വേറെ എന്തെങ്കിലും? എന്റെ പേര് പ്രജീഷ് എന്നാണ്. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെം വിദ്യാർത്ഥിയാണ്. ഓക്കെ ഇപ്പോ ഈ കോവിഡ് കാലം തുടങ്ങിയത് മുതല്ലേ പലരും മാസ്ക് ഉപയോഗിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ പോലീസ് നിയമം അതൊക്കെ ഉള്ള ഹലോ പേടി കാരണമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് ഇത് പേടി കാരണത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പൂരിപ്പിക്കാൻ പറ്റുന്ന മാതിരിയല്ല. ഹലോ 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 പ്രജീഷ് പറഞ്ഞോ. പേടി പേടി കാരണമാണ്. ഹലോ പ്രജീഷ് കേട്ടില്ല ഞാൻ ശരിക്കും. ഹലോ ഓക്കെ പ്രജീഷിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ശരിക്കും. പോലീസിന്റെ പേടി കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണോ വേണ്ടതെന്നാണോ പ്രജീഷ് ഉദ്ദേശിച്ചത്? അതെ അത് അത് പ്രജീഷ് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ നിങ്ങളെ പോലുള്ള പുതിയ തലമുറയാണ് അത് ആലോചിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഹെൽമെറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നു, നിങ്ങൾ എത്രത്തോളം ആൾക്കാര് മറ്റേ ഹെൽമെറ്റ് ഇല്ലാതെയുള്ള ഡെത്ത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം, നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഒക്കെ, സുഹൃത്തുക്കൾക്കോ അറിയാവുന്ന ഫാമിലിയിലോ ഒക്കെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് ഡെത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹെൽമെറ്റ് വണ്ടിയിൽ വെച്ചിട്ട് പോലീസിനെ കാണുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നു. ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനിപ്പോ ഒരു 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു അത് പുതിയ തലമുറ, അത് നമ്മൾ സ്കൂൾ തലം തൊട്ട് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വേണം. അല്ലെ പോലീസ് ഫൈൻ അടയ്ക്കാൻ വേണ്ടിയോ, പോലീസിനെ കാണുമ്പോഴോ, പോലീസ് അപ്പറെ ചെക്ക് ചെയ്യുമ്പോൾ അപ്പറെ എതിരെ വരുന്ന നമുക്ക് ബൈക്കുകാരനെ ഇങ്ങനെ സിഗ്നൽ തരുമല്ലോ കൈ കാണിക്കും, അപ്പൊ മാത്രം ഒന്ന് എടുത്തു വെക്കാനുള്ളതല്ല. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഹെഡ് ഇഞ്ചുറി, അതുപോലെ തന്നെ മാസ്ക്, അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും ഇതിനകത്ത് നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ജനത എന്ന് പറയുന്നത് അങ്ങനെ ഇല്ലാത്തൊരു ജനത വരുന്ന എല്ലാ ജനതയും വളരെ കഷ്ടകാലമാണ്. പക്ഷെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ്, നമ്മൾ ഇത്രയധികം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ലംഘിക്കാറുണ്ട്. നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രായോഗികമല്ല. ഇപ്പോൾ ഒരു പോലീസുകാരോ ബാക്കിയുള്ളവരോ ഒന്നും വിചാരിച്ചാൽ നടക്കുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ഇപ്പൊ മാസ്കിന്റെ യൂസ് പ്രജീഷ് പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും നമുക്ക് പോലീസിനെ കാണുമ്പോഴോ അല്ലാതെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ മാസ്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാസ്ക് പലരും ഇട്ടിട്ട് പോകുന്ന കാണാറുണ്ട്, പക്ഷെ മാസ്ക് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ താക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം റിസ്ക് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇടുന്ന മാസ്ക് മറ്റേ ആൾക്കാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ, എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന രോഗാണുക്കൾ മറ്റൊരാളുടെ ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. അപ്പോ നമ്മൾ മാസ്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക, നമ്മളുടെ അടുത്ത് സംസാരിക്കുന്ന, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒപ്പിൽ ഒരു രോഗി വന്നാൽ മാസ്ക് ഇട്ടില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇടാൻ തന്നെ പറയും, ഞങ്ങളൊക്കെ സ്റ്റേൺ ആയിട്ട് തന്നെ പറയാറുണ്ട്. അത് പറയാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം. ചില സ്ഥലങ്ങളിൽ നോ പറയേണ്ടടുത്ത് പറയണം. അതില് എനിക്ക് തോന്നുന്നു വലിയ ഫ്രണ്ട്ഷിപ്പോ ബാക്കി കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നില്ല, അത് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഈ കോവിഡ് വാക്സിനേഷനിൽ ഡ്രൈ റൺ എന്നുള്ളത് ഒന്ന് വ്യക്തമാണ്. ഓക്കെ ഓക്കെ നമ്മൾ ഡ്രൈ റൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഈ മോക്ക് ഡ്രില്ല് പോലെയാണത്. എന്ന് വെച്ചാൽ നമ്മൾ വാക്സിനേഷനുകൾ, ഇപ്പൊ നമുക്കിപ്പോ ഒരു വാക്സിനേഷൻ, ഞങ്ങളെയൊക്കെ കണ്ടൊരു വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് വാക്സിനേഷൻ അല്ലെങ്കിൽ ഏതൊരു ഇഞ്ചക്ഷൻ എടുത്താലും നമ്മൾ ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളെ ഒരു 10 മുതൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നാണ് പറയുന്നത്. വാക്സിനേഷൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ പലർക്കും പേടിയാണ്.
അപ്പോ നമ്മൾ പേടിയുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഗിഡിനെസ് വരും. അത് ഇഞ്ചക്ഷന്റെ കുഴപ്പം കൊണ്ടല്ല, വേദന കൊണ്ടാ. ചില ആൾക്കാർക്ക് ബ്ലഡ് ഒക്കെ കാണുമ്പോൾ തല ഇറങ്ങുന്ന പോലെ വരുന്ന പോലെ തലയിറക്കം വരാറുണ്ട്. അല്ലെങ്കിൽ റെയർ ആയിട്ടാണെങ്കിലും, വളരെ റെയർ ആയിട്ടാണെങ്കിലും നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അലർജി വരാറുണ്ട്. അപ്പോ നമ്മൾ വാക്സിൻ എടുത്ത എല്ലാ ആൾക്കാരെയും ഒബ്സർവ് ചെയ്യണം, അതൊരു കാര്യം. രണ്ട്, ഈ കോവിഡ് എന്ന് പറയുന്ന വാക്സിനേഷൻ നമുക്കിപ്പോ ഒരു ഡിസ്ട്രിക്റ്റിലോ അല്ലെ ഒരു താലൂക്കിലോ ഒക്കെ ഒന്നോ രണ്ടോ സ്ഥലത്തെ നമുക്ക് വാക്സിനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു ഐഡിയ വെച്ചിട്ട്. കാരണം എല്ലാവർക്കും കൂടെ നമുക്ക് ഈ കൊടുക്കാനുള്ള വാക്സിനേഷൻ ഇല്ല. അങ്ങനെ കൊടുത്താൽ അത് മിസ്യൂസ് ചെയ്യുമെന്ന് ഗവൺമെന്റിന്റെ സംശയമുണ്ട്. അപ്പൊ ആദ്യം ഹെൽത്ത് വർക്കേഴ്സിനായിരിക്കും കൊടുക്കുക. അപ്പോൾ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. അവിടെ ഒരു രണ്ടോ മൂന്നോ മുറി ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ഐഡന്റിറ്റി നമ്മളെ വേരിഫൈ ചെയ്യുന്നു. ആദ്യം ഐഡന്റിറ്റി വേരിഫൈ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ നമുക്ക് വാക്സിനേഷൻ എടുക്കുന്നു. വാക്സിനേഷൻ എടുക്കുന്നതിന് നമ്മൾ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ മൊഡേണയോ മറ്റോ ഫൈസർ പോലത്തെ പുറത്തുള്ള വാക്സിൻ പോലെ -70 ഡിഗ്രിയിൽ ഒന്നും സൂക്ഷിക്കണ്ടെങ്കിൽ പോലും നമുക്കിവിടെ ചെറിയ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. ഒരു 4 ഡിഗ്രി അല്ലെ 8 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കേണ്ടി വരും. പിന്നെ അടുത്ത റൂമിൽ നമുക്ക് വാക്സിനേഷൻ എടുക്കേണ്ടി വരും. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് നമ്മൾ ഇതുപോലെ ഒരു മാസ് വാക്സിനേഷൻ ഡ്രൈവ് നമ്മൾ ഇതുവരെ കൊടുക്കാത്ത ഒന്നാണ്. അപ്പൊ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഡ്രൈ റൺ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ട്രയലാണ്, മോക്ക് ട്രയൽ പോലെ. അപ്പൊ കുറച്ച് ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവർക്ക് വെറും സലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ വാക്സിനേഷന് പകരം ഇഞ്ചക്ഷൻ ആയി കൊടുക്കുന്നു. അപ്പോ നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ പ്രൊസീജിയറും അവിടെ ഒന്നുകൂടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നു, അവർ നമ്മുടെ ഐഡന്റിറ്റി കാണിക്കുന്ന ഒരാൾ വെരിഫൈ ചെയ്യുന്നു. വെരിഫൈ ചെയ്ത് ഈ പറയുന്ന സലൈൻ ആണെങ്കിലും മറ്റു സാധനമാണെങ്കിൽ പോലും ടെമ്പറേച്ചർ നിറച്ച ക്യാബിനിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആ ക്യാബിനിലെ ടെമ്പറേച്ചർ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. ഒരു സിസ്റ്റർ വാക്സിനേഷൻ എടുക്കുന്നു. ആ സിസ്റ്ററിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ, വാക്സിനേഷൻ എടുക്കുന്നത് പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അടുത്തത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത റൂമിൽ വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു. അപ്പൊ ഈ പ്രോസസ് എല്ലാം കറക്റ്റായി നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അത് നമ്മുടെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ മോക്ക് ഡ്രിൽ പോലെ തന്നെയുള്ള ഒന്നാണ്. ഡ്രൈ റൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് വാക്സിനേഷൻ ഒന്നും ഇല്ല, വെറും സലൈനോ അല്ലെങ്കിൽ വെറും ഒരു ഡിസ്റ്റിൽ വാട്ടറോ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ നമ്മളതിൻ്റെ ഒരു ട്രയൽ നോക്കുകയാണ്. അല്ലെങ്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ പരിഹരിക്കാൻ വലിയ പാടായിരിക്കും. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ വരുന്നു, എല്ലായിടത്തും കൂടെ വലിയ പ്രശ്നമാകുന്നു. അപ്പം അതിന് പകരം ഗവൺമെന്റ് ഒന്ന് ട്രയൽ, അപ്പോൾ ട്രൈ റൺ നാളെ ഒരെണ്ണം കൂടെ നടക്കുന്നുണ്ട്. ഏത് നിമിഷവും, കാരണം സെൻട്രൽ ഗവൺമെന്റിൽ വാക്സിനേഷൻ റെഡിയാണ്, അപ്പൊ ഏത് നിമിഷവും ഗവൺമെന്റ് അനൗൺസ് ചെയ്ത അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ, 5-6 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊക്കെ വാക്സിനേഷൻ കിട്ടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പബ്ലിക്കിന് എന്തായാലും ഏപ്രിലോട് കൂടിയെങ്കിലും കിട്ടും, ബാക്കിയുള്ള എല്ലാവർക്കും. പക്ഷെ നിങ്ങൾ അധ്യാപകരെ ലോ പ്രയോറിറ്റി ഗ്രൂപ്പ് ആണ്, നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിരിക്കും കിട്ടുന്നത്. ഹലോ സാർ. ആ പറഞ്ഞോളൂ. ഞാൻ ഹണീമ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഓക്കേ. ഇപ്പൊ കോവിഡ് വാക്സിൻ എടുത്താൽ കുറച്ച് ജനറ്റിക് മാറ്റങ്ങൾ വരുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് വുമൻ മെൻ ആവും, അതേപോലെ തിരിച്ചു സംഭവിക്കുന്നൊക്കെ, അതൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണോ? അല്ല, ഇതിനകത്ത് ഹനിമ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹാഫ് ട്രൂത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ പലപ്പോഴും എല്ലാവരും സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥസത്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്തൊന്നും ഒരു സത്യമില്ല എങ്കിൽ പോലും ഞാൻ പറയാം. ജനറ്റിക് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന വാക്സിൻസ് ജനറ്റിക് മെറ്റീരിയലാണ് എന്ന് വെച്ചാൽ, നമ്മൾ വൈറസ് എന്ന് പറയുന്നത് നമുക്കറിയാം, വൈറസ് എന്ന് പറയുന്ന രോഗാണുവിന് നമുക്ക് സാധാരണയുള്ള എല്ലാ രോഗാണുവിനും ശരീരത്തിൽ DNA-യോ RNA-യോ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പല വശമുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ഈ വൈറസുകളിൽ പലപ്പോഴും RNA മാത്രമേ കാണുകയുള്ളൂ. അപ്പം നമ്മളിപ്പം കൊടുക്കുന്ന ഫൈസർ പോലുള്ള വാക്സിനേഷൻ ആണെങ്കിൽ ശരീരത്തിൽ ചെന്നിട്ട് ശരീരത്തിലെ സെല്ലുകളുടെ DNA-യിൽ ഈ വൈറസ് കയറി അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് അതിനെതിരെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് അതുകൊണ്ട് ശരീരത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ കോൾഡ് വരുമ്പോൾ ഈ വൈറസ് എല്ലാം നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ ചേഞ്ചസ് വരണം. അപ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചേഞ്ചസ് നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ, അതായത് അമ്മ പ്രഗ്നന്റ് ആയി ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ തീരുമാനിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ പിന്നെ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ആണ് പെണ്ണാവോ അങ്ങനെയുള്ള ഒന്നും സംഭവിക്കില്ല.
ജനറ്റിക് മാറ്റങ്ങൾ, ജനിതക മാറ്റങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ജനിതക മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. പലപ്പോഴും ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സോറി RNA ഡി എൻ എ ആണ് യൂസ് ചെയ്യുന്നുള്ളത് ആരുടെയൊക്കെയോ കേട്ടിട്ട് അവർ ഭാവനയിൽ ചിലപ്പോൾ ഉണ്ടാക്കിയ കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ പലപ്പോഴും ഒരു ഒരു സയന്റിഫിക് ബേസിസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് വാക്സിനേഷൻസിനെ കുറിച്ച് പലപ്പോഴും ഒരു മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്. വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒന്നാണ്. ഇപ്പൊ നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കും. അപ്പൊ പാരസെറ്റമോളിന് എന്തെങ്കിലും ചെറിയ സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ പെയിന് കൊടുക്കുന്ന ഒരു വാക്സിനേഷൻ വയറിന് ചെറിയ എരിച്ചിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ വാക്സിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരസുഖവും ഇല്ലാത്ത ഒരാൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അസുഖം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒന്ന് കൊണ്ട് അസുഖം വരരുത് എന്നുള്ളത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും കരാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ട്രയൽ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത്. ഈ വാക്സിനേഷനുകളെല്ലാം സേഫ് ആണ്. നമ്മുടെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ വാക്സിനേഷൻ എടുത്തെടുത്ത് ഉണ്ടാകുന്ന വേദന പോലും നമ്മൾ സൈഡ് എഫക്ട് ആയിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ചെറിയ വേദന സഹിച്ചാൽ പോലും നമുക്ക് മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ആകെ കൂടെ ഉണ്ടാകാവുന്ന ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ ഏത് വാക്സിനേഷൻ എടുത്താലും 100,000-ൽ 10,000-ൽ ഒരാൾക്ക് അലർജി ഉണ്ടാവാം. പക്ഷെ അലർജി നമ്മളൊരു ഹോസ്പിറ്റലിലാണ് എടുക്കുന്നതെങ്കിൽ അലർജി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട മരുന്നുകൾ നൽകാവുന്നതേ ഉള്ളൂ. അതല്ലാതെ ഈ പറയുന്ന വാക്സിനേഷനുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ സേഫ് ആയിരിക്കും. വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഹലോ, വേറെന്തെങ്കിലും? ഹലോ, ജിൻസി മാം. ആ ഓക്കെ ഓക്കെ, മുരളി സാർ. ഓക്കെ, എല്ലാവരുടെയും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാം സംശയം കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. ഡോക്ടർ ബിനു സാർ, ഞാൻ, എൻ്റെ പേര് മുരളി, ഞാൻ മാത്തമാറ്റിക്സിന്റെ അധ്യാപകനാണ്. ജിൻസി മിസ് കഴിഞ്ഞ ദിവസം ബ്രദറിൻലോ ഡോക്ടർ ബിനുക്കുട്ടൻ സാറിന്റെ വക ഒരു ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. സാധാരണ നമ്മളിപ്പോ മോനെയൊക്കെ കൊണ്ട് ഒരു ഡോക്ടറെ കാണാൻ പോയാൽ അവര് മോനെ ശുശ്രൂഷിക്കും, മരുന്നുകൾ എഴുതും, അത് ഈ രീതിയിൽ കൊടുക്കണമെന്ന് പറയും. പക്ഷെ പലപ്പോഴും അത് എന്തുകൊണ്ടായിരിക്കും അസുഖം വന്നത്, അതിന് നമ്മൾ കൂടുതൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പോലും പലപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാറില്ല. ഞങ്ങൾ അധ്യാപകരായതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് അല്പം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ അതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും, അതിനെന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കൂടുതൽ വിശദമായിട്ട് അറിയാൻ ശ്രമിക്കാറുള്ളത്. ഡോക്ടർമാർ പൊതുവെ ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞങ്ങൾ കുറവാണ് കണ്ടേക്കണേ. അപ്പോ എന്തായാലും ഈ ക്ലാസ് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് വിശദമായിട്ട് തന്നെ പവർ പോയിന്റ് ഒക്കെ വെച്ച് പറഞ്ഞു തരുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. സാർ അതിന്റെ ഇടയിൽ നമ്മളോട് പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ പോലെ ഒന്നിൽ നിന്ന് രണ്ടിലേക്കും രണ്ടിൽ നിന്ന് നാലിലേക്കും ഒക്കെ പോകുന്ന ഒരു പ്രതിഭാസം പോലെയാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ മറ്റൊരു പഠനം നടക്കുന്നത് ഈ കയോട്ടിക് ഒരു കയോട്ടിക് സിസ്റ്റം പോലെ ഒരു കയോട്ടിക് ഡൈനമിക്സ് പോലെ ഒരു രീതിയിലാണ് ഇത് പടർന്നു പിടിക്കുന്നത് എന്ന് വേറൊരു സ്റ്റഡിയും നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്മൾ ഒരു പറയുന്ന ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെ. അതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ബട്ടർഫ്ലൈസ് ചിത്രശലഭങ്ങൾ ചിറകടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം പോലും രാജ്യത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് വലിയൊരു കൊടുങ്കാറ്റ് പോലും സൃഷ്ടിക്കാൻ ശക്തിയുള്ളതാണ് എന്ന് എഡ്വേർഡ് ലോറൻസ് എന്ന് പറയുന്ന ഒരു കാലാവസ്ഥാ നിരീക്ഷകൻ കണ്ടുപിടിച്ച ഒരു ഒരു മനോഹരമായ പ്രതിഭാസമാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. അതിന്റെ ഒരു സിമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാ. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചിലപ്പോൾ ഒരു കാറ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടാക്കുന്ന ബ്ലോക്ക് ചിലപ്പോൾ ഭയങ്കര വലിയ മണിക്കൂറുകളോളം എടുക്കുന്ന വലിയ ബ്ലോക്കായി മാറുന്ന പോലെ നമ്മുടെ ചൈനയിലെ വുഹാനിലെ ഒരു ആനിമൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വളരെ കുറച്ചു പേർക്ക് ആദ്യം ഉണ്ടാകുന്ന ഈ അസുഖം ലോകം മുഴുവനും സ്തംഭിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തിലെ എന്താണ് വലിയ ശക്തരാണെന്ന് പറയുന്ന മനുഷ്യരെ മുഴുവനും മാസ്ക് വെപ്പിച്ച ഒരു 2021 വർഷം പറഞ്ഞ വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വാക്സിൻ വരുമ്പോഴുള്ള കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് PPT വെച്ച് തന്നെ പറഞ്ഞു തന്നു. ഒരു ഡോക്ടർ എന്നതിലുപരി ഞങ്ങളെ പോലെ ഒരു നല്ല അധ്യാപകനും കൂടി ഡോക്ടറിൽ ഒളിഞ്ഞു കിടക്കേണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി.
ഇടയ്ക്ക് അതുകൂടാതെ തന്നെ ഇത് വളരെ ടെക്നിക്കൽ ആയിട്ട് പറയാതെ ഇടയ്ക്ക് തോപ്പിൽ ഭാസിയെയും അയ്യപ്പനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ആ പ്രസന്റേഷൻ മനോഹരമാക്കാനും ഡോക്ടർ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ആ പരിശ്രമം അത് വളരെ ഭംഗിയായിട്ട് പറയാനുള്ള ആ ഒരു ശ്രമം ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഐ പി ടി ജി പി ടി സി ഷൊർണൂരിന്റെ വക, ജിൻസിമിസിന്റെ ബ്രദർ ഇൻ ലോ ആണെങ്കിൽ കൂടി ഒഫീഷ്യലായിട്ട് കോളേജിന്റെ വക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിൻസിപ്പളിന്റെ ഒക്കെ പേരിൽ ഹൃദയം നിറഞ്ഞു നന്ദി. ഏറെ ആദരവ് ഓടുന്നിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you. Thank you, sir. Thank you. Thank you.